കേരള സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പട്ടാമ്പി പന്തക്കൽ പൂരത്തിൻ്റെ വിശേഷങ്ങളാണ്. പട്ടാമ്പി പന്തക്കൽ ദേശത്ത് വേണ്ടി ചടമ്പാനയായിട്ട് മച്ചാട് ജയറാമും അതോടൊപ്പം വളത്തെ കൂട്ട് പാലാ ദേവദാസൻ ഇടത്തെ കൂട്ട് ഒരുങ്ങര ജയറാമാണ് വന്നത്. പട്ടാമ്പിയിലെ ചെറിയ പ്രദേശത്ത് നടക്കുന്ന ഒരു വലിയ പൂരമാണ് പട്ടാമ്പി പന്തക്കൽ പൂരം. ഒട്ടുമിക്ക പ്രമുഖ ആനകളും പങ്കെടുക്കുന്ന ഒരു പൂരമാണ് നമ്മുടെ പട്ടാമ്പിയിലെ. രാവിലത്തെ തിടമ്പ് പൂജ കഴിഞ്ഞ് തിടമ്പ് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ പോയി കഴിഞ്ഞാൽ എല്ലാ ആനകളെയും തിരക്കധികമില്ലാതെ നേരിൽ കാണാൻ സാധിക്കും. പന്തക്കലിൽ വൈകുന്നേരമാകുമ്പോൾ അത്യാവശ്യം തിരക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആനകളെയും മറ്റും വൃത്തി കാണാൻ സാധിക്കില്ല. ഇപ്പോൾ കാണുന്നത് പട്ടാമ്പിയിലെ യുവരാജാവ് നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കുട്ടനാണ്. പന്തക്കൽ പൂരത്തിൻ്റെ നിറസാനന്ദമാണ് ലിബർട്ടി ഉണ്ണിക്കുട്ടൻ. ഇത് തൂഫാൻ ശ്രീകുട്ടൻ, അതായത് ദുർഗ കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ് തൂഫാൻ ശ്രീകുട്ടൻ വന്നിരിക്കുന്നത്. ഒരുത്തവണ രാമചന്ദ്രൻ തെച്ചിക്കുട്ടുകാവ് രാമചന്ദ്രനെ കൊണ്ടുവന്ന കമ്മിറ്റിയാണ് ദുർഗ കമ്മിറ്റി. ഇത്തവണ അവർ ഒരാനയാണുള്ളത്, അത് തൂഫാൻ ശ്രീകുട്ടനാണ് തിടമ്പാന. 2019 പാർത്ഥസാരഥി ശേഖരനൊക്കെയായിരുന്നു രാമൻ്റെ കൂട്ടായിട്ടുണ്ടായിരുന്നത്. ഇത്തവണ വരാനായി പറഞ്ഞിരുന്നു. ലിബർട്ടി ഉണ്ണിക്കുട്ടനും തൂഫാൻ ശ്രീകുട്ടനും തിടമ്പ് ഇട്ടിരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതിനിടയിൽ ചെറിയ തിടക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രായം കുറവുള്ള ഒരാനയാണ് നമ്മുടെ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ. നമ്മുടെ പാലക്കാട് സൈഡിലെല്ലാം ഒട്ടുമിക്ക പൂരങ്ങൾക്കും ഇപ്പോൾ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം ഇത്തവണ കണ്ടു വരുന്നതാണ് നമ്മുടെ തൂഫാൻ ശ്രീകുട്ടനെയും പാലക്കാട് സൈഡിലാണ് കൂടുതലായും കണ്ടുവരുന്നത്. Thank you.
ഇപ്പോൾ നിങ്ങൾ കാണുന്നത് യുവചൈതന്യ കമ്മിറ്റിയുടെ ആനകളാണ്. തിളമ്പാനയായിട്ട് പാറും നന്ദനും, വളത്തെ കൂട്ടായി ചെറുക്കൽ ശബരിനാഥും, ഇടത്തെ കൂട്ടായി പരുമണ വിഷ്ണുവും. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കാൻ മനസ്സിലാവും. നമ്മുടെ മംഗലകൊന്ന അയ്യപ്പനിലെ പാപ്പാനായന് പാർമ്പുണ്ട് പാപ്പാൻ, അതായത് ശേഷിയേട്ട ഇല്ലാത്ത സമയത്ത് മംഗലകൊന്ന അയ്യപ്പനെ വഴി നടത്തുന്ന നമ്മുടെ ബാലകൃഷ്ണേട്ടനാണ് പാറും നന്ദിൻ്റെ പാപ്പാനായിട്ട് ഇപ്പോൾ ഉള്ളത്. നല്ലൊരു തൊഴിലുകാരനാണ് അദ്ദേഹം. ഇപ്രാവശ്യവും പന്തക്കൽ പൂരത്തിന് മംഗലകൊന്ന അയ്യപ്പൻ ഉണ്ടായിരുന്നു. മംഗലകൊന്ന അയ്യപ്പനും ബാലകൃഷ്ണേട്ടനും കണ്ടുമുട്ടുന്ന വീഡിയോ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഒരു തവണ പുതുപ്പള്ളി കേശവൻ ഉൾപ്പെടെ വലിയ ആനകൾ വന്നിരുന്ന കമ്മിറ്റിയാണ് യുവചൈതന്യ. ഇത്തവണ പാർന്നു വന്നതാണ്. ചിരക്കൽ ശബരിനാഥ് ചെറിയ ആനയാണ്, പ്രായം കുറവുള്ള കേരളത്തിലെ ആനയാണ്. നല്ല രീതിയിൽ നിലവും കാര്യവും നിൽക്കുന്ന നല്ല അഴകുള്ള ഒരു ആനക്കുട്ടിയാണ് ചിരക്കൽ ശബരിനാഥ്. ശബരിനാഥിനെ കാണുമ്പോൾ നമുക്ക് ചെറുപ്പശ്ശേരി പാർത്തിന് ഓർമ്മ വരും. ആ ഒരു അഴക് ചില ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പാർത്ത് നിൽക്കുന്ന അതേപോലെയാണ് തോന്നുന്നത്. പക്ഷേ എൻ്റെ മാത്രം തോന്നലായിരിക്കാം. ഭാവിയിൽ വലിയ ആനയാവാൻ സാധ്യതയുള്ള ആനക്കുട്ടിയാണ് ചിരക്കൽ ശബരിനാഥ്. ഇപ്പോൾ കാണുന്നത് ചിത്തല്ലൂർ മുരളീകൃഷ്ണനാണ്. ചിത്തല്ലൂർ മുരളീകൃഷ്ണൻ്റെ കൂട്ടായിട്ട് ചിത്തല്ലൂർ ദേവിദാസനും പിന്നെ ഓലയമ്പാടി ഗണപതിയുമാണുള്ളത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ അപരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആനയാണ് ചിത്തല്ലൂർ ആന. മംഗലകൊന്ന അയ്യപ്പനാണ് അവസാനമായി തെടുമ്പ് സ്വീകരിക്കാൻ വന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.